നമസ്കാരം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ. തന്റെ അസുഖമെല്ലാം മാറിയെന്ന് പ്രഖ്യാപിച്ച് ആവേശത്തോടെയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കോടിയേരി നിറഞ്ഞു നിന്നത്. മന്ത്രിയായിരുന്ന കെ ടി ജലീലിന്റെ രാജി ചോദിച്ചു വാങ്ങാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദൗത്യമേൽപ്പിച്ചതും കോടിയേരിയെ തന്നെയായിരുന്നു. എന്നാൽ ഇതൊന്നും കോടിയേരിയുടെ മകൻ ബിനീഷ് അറിഞ്ഞിട്ടില്ല. അച്ഛനിപ്പോഴും ഗുരുതരാവസ്ഥയിലാണെന്ന് വിശ്വസിക്കുകയാണ് ആ പാവം മകൻ. അതേസമയം കോടിയേരി ബാലകൃഷ്ണന്റെ രോഗാവസ്ഥ ഗുരുതരമാണെന്നും മകനായ താനുൾപ്പെടെ അടുത്ത കുടുംബാംഗങ്ങളുടെ സാമീപ്യം ആവശ്യമാണെന്നും ബിനീഷ് കോടിയേരി കർണാടക ഹൈക്കോടതിയെ ധരിപ്പിച്ചിരിക്കുകയാണ്. ലഹരിമരുന്ന് ഇടപാടുമായി ബന്ധപ്പെടുത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നാലാം പ്രതിയായ ബിനീഷ് സമർപ്പിച്ച ജാമ്യാപേക്ഷ പരിഗണിക്കവെയായിരുന്നു ബിനീഷിന്റെ ഈ വാദങ്ങൾ. കോടിയേരിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഇതോടൊപ്പം ബിനീഷ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. എന്നാൽ മലബാറിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. രോഗത്തെക്കുറിച്ച് ഓർമ്മിക്കാനല്ല താൻ ആഗ്രഹിക്കുന്നത്, പാർട്ടി പ്രവർത്തനങ്ങൾ മുഴുകി അതിനെ മറക്കാനാണെന്നും കോടിയേരി ഒരിക്കൽ പറഞ്ഞിരുന്നു. 2019 കോടിയേരിയെയും പ്രിയപ്പെട്ടവരെയും രോഗം ആദ്യം ഞെട്ടിക്കുന്നത്. ക്യാൻസർ ചികിത്സയിൽ ലോകപ്രശസ്തമായ അമേരിക്കയിലെ ഹൂസ്റ്റണിലുള്ള ഹെൻഡേഴ്സൺ ക്യാൻസർ സെന്ററിൽ അടിയന്തര ചികിത്സ തേടണമെന്ന ഉപദേശപ്രകാരം തിരക്കിട്ട് അദ്ദേഹം ഇവിടെ നിന്നും അവിടേക്ക് തിരിക്കുകയായിരുന്നു. 3 ആഴ്ചയ്ക്ക് ശേഷം മടങ്ങിയെത്തി ഇവിടെ ചികിത്സ തുടർന്നു. എന്നാൽ വീണ്ടും കഴിഞ്ഞ മാസം ഒരിക്കൽ കൂടി അദ്ദേഹം ഹൂസ്റ്റണിലേക്ക് പോയി. അവിടെ നടന്ന ശസ്ത്രക്രിയ പൂർണ്ണ വിജയമാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. അതിനുശേഷം കുറച്ചു കാലം കൂടി വിശ്രമമെടുത്തു. പിന്നീട് വീണ്ടും പാർട്ടിയിൽ സജീവമായി. എന്നാൽ ഇതിനിടെയാണ് ബിനീഷിനെതിരായ ലഹരിക്കടത്ത് കേസും അറസ്റ്റും മറ്റും നടക്കുന്നത്. അപ്പോൾ വീണ്ടും ആരോഗ്യ കാരണം പറഞ്ഞ് പാർട്ടിയിൽ നിന്നും കോടിയേരി അവധിയെടുത്തു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വീണ്ടും പ്രചരണ രംഗത്തും പാർട്ടിയിലും സജീവമായി. അസുഖമുണ്ടെന്ന തോന്നൽ പോലും ഇല്ലാതെയായിരുന്നു കോടിയേരിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ബിനീഷ് കോടിയേരി ജാമ്യത്തിന് അച്ഛന്റെ പേര് പറയുന്നതെന്നാണ് ഏറെ നിർണായകമായ ഒരു കാര്യം. സി പി എമ്മിലെ രണ്ടാമൻ എന്ന നിലയിലാണ് കോടിയേരി പ്രചരണത്തിലും മറ്റും നിറഞ്ഞു നിന്നത്. അതുകൊണ്ട് തന്നെ ബിനീഷിന്റെ പുതിയ നീക്കം വെറും തന്ത്രമായി കാണുന്നവരുമുണ്ട്. അതിനിടെ പ്രചരണത്തിനിടെ കോടിയേരിക്ക് രോഗം മൂർച്ഛിച്ചോ എന്ന സംശയവും സജീവമായിപ്പോൾ ഉയരുന്നുണ്ട്. എന്നാൽ ഈ കേസിൽ ബിനീഷ് പുതിയ വാദം ഉന്നയിച്ചതിനെ ഇ ഡി പൂർണ്ണമായും എതിർക്കുമെന്നാണ് സൂചന. ഇ ഡിയെ പ്രതിനിധീകരിക്കുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു ഹാജരായിരുന്നില്ല. കേസ് നാളെ വീണ്ടും പരിഗണിക്കും. ഒക്ടോബർ 29 അറസ്റ്റിലായ ബിനീഷ് പാരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിൽ റിമാൻഡിലാണ്. ബിനീഷിന്റെ ജാമ്യാപേക്ഷ ഇ ഡി പ്രത്യേക കോടതി കഴിഞ്ഞ ഫെബ്രുവരി 22 തള്ളിയിരുന്നു. തുടർന്നാണ് ഹൈക്കോടതിയെ ബിനീഷ് സമീപിച്ചത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.